പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ സമ്പന്നൻ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി, UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി രണ്ടാമതും LDO സ്ഥാനാർത്ഥി ഡോ തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തുമാണ്. നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരമുള്ളത്. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് വിദേശ ബാങ്കുകളിലടക്കം 1,14,577 രൂപ നിക്ഷേപമാണുള്ളത്. 50,000 രൂപയാണ് അനിൽ ആന്റണിയുടെ കൈവശമുള്ളത്. USAയിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ 5.38 ലക്ഷം രൂപയുടെ നിക്ഷേപം അനിൽ ആന്റണിക്കുണ്ട്. ന്യൂഡൽഹി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ വിവിധ ബാങ്ക് ശാഖകളിലെ നിക്ഷേപങ്ങളുടെ വിവരങ്ങളും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. USAയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ മാനേജ്മെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് 38-കാരനായ അനിൽ ആന്റണിയുടെ വിദ്യാഭ്യാസ യോഗ്യത. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് 40 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങളും ആസ്തികളുമാണുള്ളത്. ഭാര്യയുടെ പേരിൽ 770,330 രൂപയുടെ ആസ്തിയുണ്ട്. രണ്ട് മക്കളിൽ ഒരാളുടെ പേരിൽ 81,194 രൂപയും മറ്റൊരാളുടെ പേരിൽ 21,247 രൂപയുമാണ് നിക്ഷേപമായുള്ളത്. ആന്റോ ആന്റണിയുടെ കൈവശം 50,000 രൂപയും ഭാര്യയുടെ കൈവശം 20,000 രൂപയും മക്കളുടെ കയ്യിൽ 10,000 രൂപ വീതവുമാണ് പണമായിട്ടുള്ളത്. 2016, 2019 മോഡലുകളിലുള്ള രണ്ട് ഇന്നോവ വാഹനങ്ങളും ആന്റോ ആന്റണി ഉപയോഗിക്കുന്നുണ്ട്. ഭൂമിയും കെട്ടിടങ്ങളും ഉൾപ്പെടെ 14,20,135 രൂപയുടെ ആസ്തിയും ആന്റോ ആന്റണിക്കുണ്ട്. LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് 13,38,909 രൂപയുടെ ആസ്തിയുണ്ട്. സ്വന്തമായി വീടോ ഭൂമിയോ സ്വർണമോ തോമസ് ഐസക്കിനില്ല. 960,000 രൂപ മതിപ്പ് വിലയുള്ള 20,000 പുസ്തകങ്ങളാണ് തോമസ് ഐസക്കിനുള്ളത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.